നമസ്കാരം. ഇലോവൻ ലേണിംഗിന്റെ പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കാൻ പോകുന്ന ഇന്റർനെറ്റ് സേവനത്തിന്റെ പേര് കെ ഫോൺ. കെ ഫോൺ എന്ന പദ്ധതിയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കാൻ പോകുന്ന പുതിയ ഇന്റർനെറ്റ് സേവനം. ബിപിഎൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ സേവനം ലഭ്യമാവുക. അടുത്തിടെ യുവാക്കളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നാഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോർട്ടൽ പദ്ധതി അനാച്ഛാദനം ചെയ്തത് ആര്? രവിശങ്കർ പ്രസാദ്. രവിശങ്കർ പ്രസാദാണ് അടുത്തിടെ യുവാക്കളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നാഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോർട്ടൽ പദ്ധതി അനാച്ഛാദനം ചെയ്തത്. നിലവിൽ കേന്ദ്ര ലോ ആൻഡ് ജസ്റ്റിസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്ററാണ് രവിശങ്കർ പ്രസാദ്. ലോക രാജ്യങ്ങളുമായി കൈകോർത്തുകൊണ്ട് 24 മണിക്കൂറും സോളാർ വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി ഇന്ത്യ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതി ഓസ്വോഗ്. ഓസ്വോഗ് ആണ് ലോക രാജ്യങ്ങളുമായി കൈകോർത്തുകൊണ്ട് 24 മണിക്കൂറും സോളാർ വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി ഇന്ത്യ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതി. വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്നതാണ് ഓസ്വോഗിന്റെ പൂർണ്ണ രൂപം. NPCI അടുത്തിടെ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ടിന്റെ പേര് PAI. NPCI അടുത്തിടെ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ടിന്റെ പേരാണ് PAI. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നതാണ് NPCIയുടെ പൂർണ്ണ രൂപം. NPCIയുടെ ആസ്ഥാനം മുംബൈയാണ്. 2000ലാണ് NPCI സ്ഥാപിക്കപ്പെട്ടത്. ലോകചരിത്രത്തിൽ ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന സ്വകാര്യ സ്ഥാപനം SpaceX. SpaceX ആണ് ലോകചരിത്രത്തിൽ ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന സ്വകാര്യ സ്ഥാപനം. നാസയുടെ സഹകരണത്തോടെയാണ് SpaceX 2 ശാസ്ത്രജ്ഞരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. റോബർട്ട് ബെഹക്കൻ, ഡോഗ്ലസ് ഹെർലി എന്നിവരാണ് ആ 2 ശാസ്ത്രജ്ഞർ. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് വിശ്വാസ് മേത്ത. വിശ്വാസ് മേത്തയാണ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത്. കേരളത്തിലെ 46-ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഇദ്ദേഹം. കേരളത്തിൽ DGP റാങ്കിലെത്തിയ ആദ്യ വനിത ആർ ശ്രീലേഖ. ആർ ശ്രീലേഖയാണ് കേരളത്തിൽ DGP റാങ്കിലെത്തിയ ആദ്യ വനിത. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP സ്ഥാനത്തേക്കാണ് ആർ ശ്രീലേഖ നിയമിതയായത്. റിപ്പബ്ലിക് ഓഫ് നൈജറിൽ ഇന്ത്യയുടെ അംബാസഡറായി നിയമിതനായത് പ്രേം കെ നായർ. പ്രേം കെ നായരാണ് റിപ്പബ്ലിക് ഓഫ് നൈജറിൽ ഇന്ത്യയുടെ അംബാസഡറായി നിയമിതനായത്. വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ഡയറക്ടർ ജനറൽ ആര്? വോങ് യാനി. വോങ് യാനിയാണ് വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ഡയറക്ടർ ജനറൽ. കാച്ചപ്പ് എന്ന ഓഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ ആരംഭിച്ചത് ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് ആണ് കാച്ചപ്പ് എന്ന ഓഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ ആരംഭിച്ചത്. വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ എന്നാണ്? മെയ് 28 ആണ് വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ. പീരിയഡ്സ് ഇൻ പാൻഡമിക് എന്നതാണ് 2020ലെ ലോക മെൻസ്ട്രൽ ഹൈജീൻ ദിനത്തിന്റെ ആപ്തവാക്യം. വേൾഡ് ഹംഗർ ഡേയും മെയ് 28 തന്നെയാണ്. ഏത് രാജ്യത്തിലാണ് ഇന്ത്യ എന്ന പേരിൽ മിലിറ്ററി വോർ ഗെയിം സെന്റർ പണികഴിപ്പിച്ചത്? ഉഗാണ്ട. ഉഗാണ്ടയിലാണ് ഇന്ത്യ എന്ന പേരിൽ മിലിറ്ററി വോർ ഗെയിം സെന്റർ പണികഴിപ്പിച്ചത്. മനുഷ്യരെ വഹിച്ചുള്ള നാസയുടെ ആദ്യത്തെ സ്വകാര്യ ദൗത്യത്തിൽ ഉപയോഗിച്ച SpaceX റോക്കറ്റ് ഫാൽക്കൺ 9 റോക്കറ്റ് ആണ് മനുഷ്യരെ വഹിച്ചുള്ള നാസയുടെ ആദ്യ സ്വകാര്യ ദൗത്യത്തിൽ ഉപയോഗിച്ച SpaceX റോക്കറ്റ്.
ഡ്രാഗൻ കാപ്സ്യൂൾ എന്നതാണ് റോക്കറ്റിന്റെ മനുഷ്യർക്കിരിക്കാവുന്നിടത്തിന്റെ പേര്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നുമാണ് ദൗത്യം നിർവഹിച്ചത്. ഹൗ ടു സർവൈവ് എ പാൻഡമിക് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ മൈക്കിൾ ഗ്രെഗർ. ഡോക്ടർ മൈക്കിൾ ഗ്രെഗറാണ് ഹൗ ടു സർവൈവ് എ പാൻഡമിക് എന്ന പുസ്തകം രചിച്ചത്. കേരള പോലീസിന്റെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കാൻ നിലവിലുണ്ടായിരുന്ന മൊബൈൽ ആപ്പുകൾ സംയോജിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ പോൾ ആപ്പ്. പോൾ ആപ്പ് ആണ് കേരള പോലീസിന്റെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കാൻ നിലവിലുണ്ടായിരുന്ന മൊബൈൽ ആപ്പുകൾ സംയോജിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ. UNADAP പാവങ്ങളുടെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുത്ത തമിഴ്നാട് സ്വദേശിനി എം നേത്രയാണ് UNADAP പാവങ്ങളുടെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുത്ത തമിഴ്നാട് സ്വദേശിനി. യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ് എന്നതാണ് UNADAP ഫുൾഫോം. 2020 മെയ്യിൽ അന്തരിച്ച ഹന കിമുറ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റെസ്ലിംഗ്. 2020 മെയ്യിൽ അന്തരിച്ച ഹന കിമുറ റെസ്ലിംഗ് താരമാണ്. 2020 ഫോർബ്സ് മാസികയുടെ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ കായിക താരം റോജർ ഫെഡറർ. റോജർ ഫെഡറർ ആണ് 2020 ഫോർബ്സ് മാസികയുടെ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ കായിക താരം. സ്വിറ്റ്സർലൻഡുകാരനായ ലോക 4 നമ്പർ ടെന്നീസ് താരമാണ് റോജർ ഫെഡറർ. സെർബിയൻ ടെന്നീസ് താരമായ നോവാക് ദ്യോക്കോവിച്ച് ആണ് ലോക 1 നമ്പർ ടെന്നീസ് താരം. ഫോർബ്സ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് ഫോർബ്സ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ക്രിക്കറ്റ് താരം. 2020 ഫോർബ്സ് പട്ടിക പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സെലിബ്രിറ്റി കൈലി ജെനർ. കൈലി ജെനർ ആണ് 2020 ഫോർബ്സ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സെലിബ്രിറ്റി. 2020 ഫോർബ്സിന്റെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 100 സെലിബ്രിറ്റികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യക്കാരൻ അക്ഷയ് കുമാർ. അക്ഷയ് കുമാറാണ് 2020 ഫോർബ്സിന്റെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 100 സെലിബ്രിറ്റികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യക്കാരൻ. ഒളിമ്പിക്സ് ചാനൽ കമ്മീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ നരീന്ദർ ബത്ര. നരീന്ദർ ബത്രയാണ് ഒളിമ്പിക് ചാനൽ കമ്മീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ. റൊമേനിയയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ സ്ഥാനപതിയായി നിയമിതനായത് രാഹുൽ ശ്രീവാസ്തവ. രാഹുൽ ശ്രീവാസ്തവയാണ് റൊമേനിയയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ സ്ഥാനപതിയായി നിയമിതനായത്. 2020 ഏർണസ്റ്റ് ആൻഡ് യങ് ഓൺട്രപ്രണർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് കിരൺ മംസുദാർ ഷാ. കിരൺ മംസുദാർ ഷായാണ് 2020 ഏർണസ്റ്റ് ആൻഡ് യങ് ഓൺട്രപ്രണർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരം. പരിയാരം ഗ്രാമപഞ്ചായത്തിനാണ് 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ചത്. സ്വാമി വിവേകാനന്ദന്റെ 120 ഉയരമുള്ള പ്രതിമ നിർമ്മിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. കർണാടകയാണ് സ്വാമി വിവേകാനന്ദന്റെ 120 ഉയരമുള്ള പ്രതിമ നിർമ്മിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ സോഫി തോമസ്. സോഫി തോമസ് ആണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ. കുവൈത്തിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനാകുന്നത് സിബി ജോർജ്. സിബി ജോർജ് ആണ് കുവൈത്തിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനാകുന്ന വ്യക്തി. 2020 എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സ് പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഡെൻമാർക്ക്. ഡെൻമാർക്കാണ് 2020 എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സ് പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം. ഈ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 168. KSRTCയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ബിജു പ്രഭാകർ.
ബിജു പ്രഭാകറാണ് കെ എസ് ആർ ടി സിയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. ചെയർമാനായി നിയമിതനായത് കെ ആർ ജ്യോതിലാൽ. അടുത്തിടെ സിഐഐയുടെ ഗോൾഡ് റേറ്റിംഗ് നേടിയ റെയിൽവേ ജംഗ്ഷൻ തിരുച്ചിറപ്പള്ളി. തിരുച്ചിറപ്പള്ളിയാണ് അടുത്തിടെ സിഐഐയുടെ ഗോൾഡ് റേറ്റിംഗ് നേടിയ റെയിൽവേ ജംഗ്ഷൻ. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നതാണ് സിഐഐയുടെ പൂർണ്ണരൂപം. 2022 ഏഷ്യൻ വനിതാ ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി ഇന്ത്യ. ഇന്ത്യയാണ് 2022 ഏഷ്യൻ വനിതാ ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി. ലോക വ്യാപാര സംഘടനയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം അംഗമായും സ്ഥാനപതിയായും നിയമിതനായത് ബ്രജേന്ദ്ര നവനീത്. ബ്രജേന്ദ്ര നവനീത് ആണ് ലോക വ്യാപാര സംഘടനയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം അംഗമായും സ്ഥാനപതിയായും ചുമതലയേറ്റത്. അടുത്തിടെ അറബിക്കടലിൽ രൂപം കൊണ്ട മുംബൈ നഗരത്തിൽ വൻ നാശനഷ്ടമുണ്ടാക്കിയ ചുഴലിക്കാറ്റ് നിസർഗ. നിസർഗയാണ് അടുത്തിടെ അറബിക്കടലിൽ രൂപം കൊണ്ട മുംബൈ നഗരത്തിൽ വൻ നഷ്ടമുണ്ടാക്കിയ ചുഴലിക്കാറ്റ്. നിസർഗ എന്ന നാമകരണം നടത്തിയത് ബംഗ്ലാദേശാണ്. പ്രകൃതി എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. 2020 മെയ് 30 അന്തരിച്ച ബീർ ബഹാദൂർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2020 മെയ് 30 അന്തരിച്ച ബീർ ബഹാദൂർ ഫുട്ബോൾ താരമായിരുന്നു. വന്ദേ ഉത്കല ജനനി ഏത് സംസ്ഥാനത്തിന്റെ ഗീതമാണ്? ഒഡീഷ. വന്ദേ ഉത്കല ജനനി ഒഡീഷയുടെ ഗീതമാണ്. കോവിഡ് വ്യാപനത്തിൽ ചൈനയിലെ പ്രഭവ കേന്ദ്രമായ വുഹാനെ മറികടന്ന ആദ്യ ഇന്ത്യൻ നഗരം മുംബൈ. മുംബൈയാണ് കോവിഡ് വ്യാപനത്തിൽ ചൈനയിലെ പ്രഭവ കേന്ദ്രമായ വുഹാനെ മറികടന്ന ആദ്യ ഇന്ത്യൻ നഗരം. കൊറോണ വൈറസ് വിമുക്തമാക്കപ്പെട്ടു എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ന്യൂസിലൻഡ്. ന്യൂസിലൻഡാണ് കൊറോണ വൈറസ് വിമുക്തമാക്കപ്പെട്ടു എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം. ജസീന്ത ആർഡൻ ആണ് ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി. ക്യാപിറ്റൽ വെല്ലിംഗ്ടൺ ആണ്. കോവിഡ് 19 മൂലം ഈ വർഷം ക്യാൻസൽ ചെയ്ത പ്രശസ്ത അവാർഡ് റമോൻ മാക്സിസെ അവാർഡ്. കോവിഡ് 19 മൂലം ഈ വർഷം ക്യാൻസൽ ചെയ്ത പ്രശസ്ത അവാർഡാണ് റമോൻ മാക്സിസെ അവാർഡ്. ഉത്തരാഖണ്ഡിന്റെ പുതിയ സമ്മർ ക്യാപിറ്റൽ ഗാർസിംഗ്. ചമാലി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിന്റെ പുതിയ സമ്മർ ക്യാപിറ്റലാണ് ഗാർസിംഗ്. 2020 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻസ്. 2020 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ്. 193 രാജ്യങ്ങളാണ് യുണൈറ്റഡ് നേഷൻസിൽ അംഗങ്ങളായുള്ളത്. ഇത്തരം കറണ്ട് അഫയേഴ്സ് വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക.